ജയിലിൽ ജപമാല ചൊല്ലിയതിന് വനിതാ തടവുകാർക്കെതിരെ മനുഷ്യത്വരഹിതമായ നടപടികൾ സ്വീകരിച്ചതായി റിപ്പോർട്ട്. തടവറയ്ക്ക് പുറത്തിറങ്ങാനുള്ള അനുവാദം നിഷേധിക്കുക, ശരീരം മുറിയുവോളം മർദ്ദിക്കുക തുടങ്ങിയ ശിക്ഷാരീതികൾക്ക് തടവുകാർ വിധേയരാകുന്നതായി ക്രിസ്ത്യൻ സോളിഡാരിറ്റി വേൾഡ് വൈഡ് വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നിക്കരാഗ്വയിലെ മനാഗ്വയിലാണ് സംഭവം. രാജ്യത്തെ ജയിലുകളിൽ ഐക്യരാഷ്ട്രസഭ നിർദ്ദേശിക്കുന്ന ഏറ്റവും കുറഞ്ഞ സൗകര്യങ്ങൾ പോലും നിഷേധിക്കുന്നതായും സംഘടന കുറ്റപ്പെടുത്തി. സെൻ്റ് ആൻസ് ഇടവകയിലെ ഗായക സംഘത്തിൻ്റെ ഡയറക്ടറായിരുന്ന 52-കാരിയായ ഒലേഷ്യ മുനോസ് പാവോണും തടവുകാരിൽ ഉൾപ്പെടുന്നു. 2018 ഓഗസ്റ്റ് മുതൽ 2019 ജൂൺ വരെ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ട് തടവിലായിരുന്ന അവർ അക്കാലത്ത് ജയിലിനുള്ളിൽ സ്തുതിഗീതങ്ങൾ ആലപിച്ചതിലൂടെ പ്രശസ്തിയായിരുന്നു. പിന്നീട് വിട്ടയക്കപ്പെട്ട ഒലേഷ്യ 2023 ഏപ്രിൽ മാസത്തിൽ വീണ്ടും അറസ്റ്റിലാവുകയായിരുന്നു. ജയിലുകൾക്ക് താങ്ങാനാവാത്ത വിധം തടവുകാർ തിങ്ങി നിറഞ്ഞതിനാൽ കുടിവെള്ളം, കിടക്കകൾ, വൈദ്യസഹായം എന്നിവയ്ക്കും ക്ഷാമമുണ്ട്. തടവുകാരുടെ ക്ഷേമത്തിനായി പ്രവർത്തിച്ചിരുന്ന നിക്കരാഗ്വൻ സെന്റർ ഫോർ ഹ്യൂമൻ റൈറ്റ്സിന് 2010 മുതൽ രാജ്യത്തെ ജയിലുകളിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടു. പതിവായി ജയിലുകൾ സന്ദർശിച്ചിരുന്ന റെഡ് ക്രോസ് 2023 രാജ്യത്ത് നിന്ന് പുറത്താക്കപ്പെട്ടു എന്നതും നിക്കരാഗ്വയിലെ ജയിലുകളിലെ ഭീകരാവസ്ഥ വെളിപ്പെടുത്തുന്നു. തടവുകാർ തങ്ങളുടെ മതവിശ്വാസങ്ങൾ പുലർത്തുന്നതിന് ശിക്ഷയായി മനുഷ്യത്വരഹിതമായ പെരുമാറ്റത്തിന് വിധേയരാകുന്നത് മനസാക്ഷിക്ക് നിരക്കാത്തതാണെന്നും രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ തടവുകാരെയും ഉടനടി നിരുപാധികം മോചിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് മനുഷ്യാവകാശ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ വർഷത്തെ പെസഹ വ്യാഴാഴ്ച റോമിലെ റെബിബിയ വനിതാ ജയിലിൽ ഫ്രാൻസിസ് പാപ്പ വിശുദ്ധ കുർബാന അർപ്പിക്കുമെന്ന് വത്തിക്കാൻ അറിയിച്ചു. പെസഹാ ദിനത്തിൽ വൈകുന്നേരം 4 മണിക്കാണ് പാപ്പായുടെ വിശുദ്ധ കുർബാന. വനിതാ അന്തേവാസികളുമായും സ്ഥാപനത്തിലെ ജീവനക്കാരുമായും പാപ്പ കൂടിക്കാഴ്ച നടത്തും. ഈ വർഷത്തെ ആഘോഷം സ്വകാര്യ സ്വഭാവമുള്ളതാണെന്നും പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ടായിരിക്കില്ല എന്നും വത്തിക്കാൻ വൃത്തങ്ങൾ വ്യക്തമാക്കി. കുർദിസ്ഥാൻ പാർലമെന്റിൽ ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് നൽകി വന്നിരുന്ന ന്യൂനപക്ഷ സംവരണ സീറ്റുകൾ റദ്ദാക്കാൻ തീരുമാനമെടുത്ത ഇറാഖി കോടതിയുടെ വിധിക്കെതിരെ ക്രൈസ്തവ വിശ്വാസികൾ രംഗത്ത്. ഫെബ്രുവരി അവസാനം രാജ്യത്തെ ഫെഡറൽ സുപ്രീം കോടതിയാണ് വംശമത ന്യൂനപക്ഷങ്ങൾക്ക് കുർദിസ്ഥാൻ പ്രവിശ്യ പാർലമെന്റിൽ നൽകി വരുന്ന സംവരണ സീറ്റുകൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന വിധി പ്രസ്താവന നടത്തിയത്. കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ഇനി ക്രൈസ്തവ സ്ഥാനാർത്ഥികൾക്ക് ന്യൂനപക്ഷ കോട്ടയിൽ മത്സരിക്കാൻ സാധിക്കില്ല. നിലവിൽ 100,000+ ക്രൈസ്തവർ കുർദിസ്ഥാനിൽ ഉണ്ടെന്നാണ് കണക്ക്. നോമ്പുകാലത്ത് യുവജനങ്ങൾ ദൈവത്തിങ്കലേക്ക് തിരികെ വരാൻ പരിശ്രമിക്കണമെന്ന് ഫ്രാൻസിസ് പാപ്പ. കഴിഞ്ഞ ദിനം നടന്ന പൊതു കൂടിക്കാഴ്ച വേളയിലാണ് പാപ്പ യുവജനങ്ങൾക്ക് പ്രത്യേകമായ സന്ദേശം നൽകിയത്. നോമ്പുകാലത്ത് ധൈര്യപൂർവ്വം നമ്മെ തടവിലാക്കുന്ന തിന്മകളിൽ നിന്നും പുറത്തു കടക്കാൻ പരിശ്രമിക്കണമെന്ന് പാപ്പ പറഞ്ഞു. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.